ഈ മരങ്ങളുടെ ചുവട്ടിലെല്ലാം ഇതേപോലെ നെല്ലിക്ക ഇഷ്ടം പോലെ വിട്ടുകത്തി കൊണ്ട് കൊത്തിയപ്പോൾ ആ മരത്തിലൊരു പോട് ഒരു കഥവ് തുറന്ന് കണക്ക് പോടുണ്ടായി പൊന്മുടി കുന്നുകൾ കാണാൻ പറ്റും നാല് സൈഡിലും ഉണ്ടായിരുന്ന ആളുകൾ നടന്ന് താഴെ കുഴിയിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടാണ് കുട പോലെ നിൽക്കുന്ന ഒരു പേരാലിൻ്റെ ചുവട്ടിലാണ് മദ്യമുൾപ്പെടെയുള്ള വെച്ച് പൂജയും ഒക്കെ ഇവിടെ ഓരോരുത്തർ നടത്തുന്നുണ്ട് ആ എല്ലാവർക്കും നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവില് നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഗ്രാമിൽ ഇന്ന് ഇന്ന് പരിചയപ്പെടുത്തുന്ന നല്ലൊരു അടിപൊളി വൈബുള്ളൊരു സ്ഥലമാണ് കിടിലം വൈബ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് പറയുന്ന പേര് അപ്പുപ്പൻകുന്നാണ് കൊല്ലം ജില്ലയിൽ കടക്കൽ മടത്തറ റൂട്ടിൽ ഇപ്പോൾ നമ്മൾ കടക്കൽ കടക്കലിന്ന് മടത്തറോട്ട് വരുമ്പോഴത്തേക്ക് കാഞ്ഞിരത്തും മൂട് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്യുക ലെഫ്റ്റ് കട്ട് ചെയ്ത് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അപ്പുപ്പൻകുന്നിൻ്റെ നല്ല അടിപൊളി കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് പോവാം ഈ ഒരു അപ്പുപ്പം കുന്നിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റിലാണ് ഈ ഒരു പ്രദേശം ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഈ ദൂരക്കാഴ്ചയായിട്ട് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലേസ് കാണാനായിട്ട് അത് നിങ്ങൾ വന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ ദൂരക്കാഴ്ചയായിട്ട് നമുക്ക് പൊന്മുടി കുന്നുകൾ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ മാക്സിമം സൂം ചെയ്യാൻ പറ്റുന്നത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം അതൊക്കെ നമുക്ക് ഈ അപ്പുപ്പം കുന്നിൽ നിന്നാൽ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇന്നിപ്പോൾ മേഘം മൂടിക്കിടക്കുന്നതുകൊണ്ടാണ് ഈ നമുക്ക് ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റാത്തത് അപ്പോൾ അതേപോലെ തന്നെ ഈ കടയ്ക്കൽ മടത്തറ ഒരു പ്രദേശങ്ങളുടെയൊക്കെ ഒട്ടുമിക്ക സ്ഥലങ്ങൾ നമുക്ക് ഈ ഒരു അപ്പുപ്പം കുന്നിൽ നിന്നാൽ ദൂരക്കാഴ്ചയായിട്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിട്ട് നമുക്ക് കാണാൻ പറ്റും വൈകുന്നേരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഒരു അടിപൊളി സ്ഥലമാണ് ഈയൊരു അപ്പുപ്പം കന്ന് ചിതറ കണ്ണങ്കോട് കുന്നിൽ അപ്പുപ്പൻ ക്ഷേത്രം എന്നുള്ള പേരിലാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് കാരണം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അപ്പുപ്പൻ ക്ഷേത്രമുണ്ട് മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം എടുത്തു പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മുഴുവനും ഈ നെല്ലിമരം നമുക്ക് കാണാൻ പറ്റും നെല്ലിമരമാണ് അതിൽ നിറച്ച് നെല്ലിക്ക കാട്ടു നെല്ലിക്ക എന്നാണ് നമ്മളൊക്കെ ഇവിടങ്ങളിലൊക്കെ പറയുന്നത് അതേപോലത്തെ നിറയെ കാട്ടു നെല്ലിക്ക മരങ്ങൾ കണ്ടില്ലേ ഈ മരങ്ങളുടെ ചുവട്ടിലെല്ലാം ഇതേപോലെ നെല്ലിക്ക ഇഷ്ടം പോലെ ഇതാണ് മറ്റൊരു പ്രത്യേകത കാരണം ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇതേപോലെ ഇഷ്ടം മാതിരി നിറയെ ഈ കാട്ടു നെല്ലിമരങ്ങൾ നെല്ലിമരങ്ങൾ ഇഷ്ടം പോലെയുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള പ്ലേസ് നടന്ന് വിശാലമായിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള സ്കൂൾ ബാഗുകൾ ഷൂസുകൾ വാട്ടർ ബോട്ടിലുകൾ ലഞ്ച് ബോക്സ് പെൻസിൽ ബോക്സ് നോട്ട് ബുക്കുകൾ സ്റ്റേഷനറി ഐറ്റംസുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം അതും അഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയുള്ള വൻപിച്ച ഡിസ്കൌണ്ടുമായി ബൂട്ട്സ് ആൻഡ് ബാഗ്സ് നഗരൂർ മെയ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നടക്കുന്ന വൻപിച്ച ഡിസ്കൌണ്ട് കാലയളവിൽ സ്കൂൾ ബാഗുകൾ ഷൂസുകൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പെൻസിൽ ബോക്സ് അല്ലെങ്കിൽ പെൻസിൽ പൗച്ച് തികച്ചും സമ്മാനമായി ലഭിക്കുന്നതാണ് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ നമുക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ അപ്പുപ്പൻ കുന്ന് നമ്മളിവിടെ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് അപ്പുപ്പനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കാരണം ഈ ഒരു പ്രതിഷ്ഠ ഇരിക്കുന്നത് നല്ലൊരു മനോഹരമായിട്ടുള്ള കുട പോലെ ഇരിക്കുന്ന ഒരു പേരാലിൻ്റെ ചുവട്ടിലാണ് അതുപോലെ ചുറ്റും നടന്ന് കാണാനൊക്കെ പറ്റിയ ഒരു അടിപൊളി നല്ലൊരു വൈബാണിവിടെ ഇവിടെ ഇവിടെ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേരാൽ ഇങ്ങനെ നിറഞ്ഞ് കുട പോലെ നിപ്പുണ്ട് അത് ഒരു അടിപൊളി കാഴ്ചയാണ് ചൂട്ടിലായിട്ട് ഈ ഒരു അപ്പൂപ്പൻ്റെ പ്രതിഷ്ഠ ഈ അപ്പൂപ്പൻ കുന്നിൽ വരുന്നതുകൊണ്ട് നമുക്കൊരു ഗുണമെന്ന് വച്ചാൽ ഒരു അടിപൊളി സ്ഥലം കാണാം അതേപോലെ തന്നെ ഇവിടെ ക്ഷേത്രമുണ്ട് അപ്പൂപ്പൻ ക്ഷേത്രമുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ കയറി തൊഴണം എന്ന് താല്പര്യമുള്ളവർക്ക് ക്ഷേത്രത്തിൽ കയറി തൊഴാം ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം കിട്ടും അതേപോലെ ഒരു അടിപൊളി സ്ഥലം കാണാം വ്യത്യസ്തമായിട്ടുള്ള നല്ല കാറ്റാണ് ഇവിടെ നല്ല വൈകുന്നേരങ്ങളിലൊക്കെ വന്നാൽ നല്ലൊരു വൈബാണ് വന്നാൽ നിങ്ങൾക്ക് നഷ്ടമാവത്തില്ല രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല സൂര്യോദയം മനോഹരമായിട്ട് ഉള്ള വ്യൂ കാണാൻ പറ്റും അതേപോലെ വൈകുന്നേരങ്ങളിലാണെങ്കിൽ അസ്തമയം ഈ ഒരു കുന്നിൻ്റെ മുകളിൽ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും ഇങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ലൈഫിൽ ഒരു തവണയെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലം പിന്നെ ഇവിടെ അപ്പൂപ്പൻ്റെ പ്രതിഷ്ഠ മാത്രമല്ല നിരവധി അനേകം പ്രതിഷ്ഠകൾ വേറെയുണ്ട് നമുക്കിവിടെ ചുറ്റും നോക്കിയാൽ കാണാം പുറത്തും ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തും അകത്തുമായിട്ട് നിരവധി പ്രതിഷ്ഠകൾ വേറെയുണ്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അപ്പുപൻ ഒരു ഐതിഹ്യം ചരിത്രമുണ്ട് ഈ ഒരു ക്ഷേത്രവും ഇതൊക്കെ ആദ്യം എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഈ കടക്കൽ തന്നെയുള്ള നമ്മുടെ സ്വന്തം പ്രഭാരം ചേട്ടനാണ് അപ്പോൾ ചേട്ടൻ ഇവിടെ ഉണ്ട് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനാണ് അതിലുപരിയായിട്ട് നല്ലൊരു പാട്ടുകാരനാണ് ഇപ്പോൾ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് കാര്യം നമ്മുടെ സമുദ്ര നില്പ്പിന് നേരെ എണ്ണൂറ് മീറ്റർ ഉയരമുണ്ട് ഈ പ്രദേശത്തിന് ഇതിൻ്റെ നാല് ചുറ്റും എണ്ണപ്പന എസ്റ്റേറ്റാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്താണ് ഈ അപ്പൻകുന്ന് ശിവസങ്കല്പമാണ് ഒരു ക്ഷേത്രം കൂടികൊള്ളുന്നത് ആ ശിവൻ്റെ ഇവിടെ ഭക്തജനങ്ങൾ എത്തുന്നതും നിരവധി നിരവധി വഴിപാടുകളാണ് ഇവിടെ ഉള്ളത് ഏറ്റവും അപ്പൂപ്പന് ഇഷ്ടപ്പെട്ട വഴിപാടെന്ന് പറയുമ്പോൾ വെറ്റിൽ അടയ്ക്ക മുറുക്കാൻ എന്ന് പറയുന്ന അത് വെച്ചിട്ടാണ് അപ്പവൻ പ്രാർത്ഥിക്കുന്നത് മറ്റ് മദ്യമുൾപ്പെടെയുള്ള വെച്ച് പൂജയും ഒക്കെ ഇവിടെ ഓരോരുത്തർ നടത്തുന്നുണ്ട് അങ്ങനെ ഉദ്ദിഷ്ട കാര്യങ്ങൾ അപ്പുപ്പനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചാൽ നടക്കും എന്നാണ് ഐതിഹ്യം ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും അങ്ങനെയാണ് ഇപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ അന്നദാനമുണ്ട് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും കഞ്ഞിയും പുഴുക്കും ഉണ്ട് അപ്പോൾ അങ്ങനെ നിരവധി ഭക്തജനങ്ങൾ എത്തുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ പ്രദേശം കാണുന്നതിന് വേണ്ടി അത് പ്രകൃതി മനോഹരമായ സ്ഥലം കൂടിയാണത് ഇവിടെ നിന്ന് നമുക്ക് മടത്തറ തെന്മല പോകാനും തുച്ഛമായ കിലോമീറ്റർ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ നമുക്ക് കുളത്തൂപ്പുഴ തെന്മല മടത്തറ ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് അപ്പോൾ അത്രയും ആ പ്രദേശത്തിൻ്റെ ഏറ്റവും ആദ്യം തുടങ്ങുന്ന ഒരു കുന്നാണ് ഈ അപ്പൂപ്പൻ കുന്നു അപ്പം അന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും പിന്നെ ഭക്തജനങ്ങൾ ഭക്തി ഭക്തരായി വരുന്നവർക്ക് അങ്ങനെയും ടൂറിസ്റ്റുകളായി വരുന്ന കാണാൻ വരുന്നവർക്ക് അങ്ങനെയും വന്ന് കാണാവുന്ന ഒരു സ്ഥലമാണിത് പറഞ്ഞതുപോലെ നല്ല വൈബ് ഉള്ള ഒരു സ്ഥലമാണ് എല്ലാവരും വരിക വന്ന് ക്ഷേത്രദർശനം നടത്താൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക സ്ഥല സന്ദർശനത്തിനെത്തുന്നവർക്ക് അങ്ങനെയും ഉള്ള സൗകര്യങ്ങൾ പിന്നെ ചിതറ ഗ്രാമപഞ്ചായത്ത് ബഹുമുഖ പദ്ധതികളിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട് ശലഭ പാർക്ക് അതുപോലെ മറ്റ് പല വികസന പ്രവർത്തനങ്ങളും ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്നു അങ്ങനെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കാൻ തക്ക തയ്യാറെടുപ്പിലാണ് ഈ ചിതറ ഗ്രാമപഞ്ചായത്ത് ഞാൻ ചിദറ ഗ്രാമപഞ്ചായത്തിലെ അയിലക്കുഴി വാർഡ് മെമ്പറാണ് അതുപോലെ ക്ഷേത്രം ട്രസ്റ്റ് ട്രസ്റ്റർ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ടൂറിസവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇവിടെ മുപ്പത്തി ഒൻപതിനം ചിത്രശ്രമങ്ങളുണ്ട് ആ ചിത്രശലമങ്ങൾ വളർത്തുന്നതിന് നമ്മൾ ബയോഡൈവേഴ്സിറ്റി പ്രകാരം ഒരു പ്രോജക്റ്റ് വയ്ക്കുകയും അതിന് ഏതാണ്ട് ഉടൻ തന്നെ അംഗീകാരം കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ ഇവിടുന്ന് ടൂറിസം തെമലയ്ക്ക് പോകുന്ന വഴിക്ക് ആദ്യമായി നമുക്ക് ഇവിടെ ഒരു ടൂറിസം മേഖല ആയിക്കഴിഞ്ഞാൽ ജനങ്ങളെ ആകർഷിക്കാനും അവർക്ക് വന്നിരിക്കാനും ഇത്രയും വലിയൊരു ഭൂപ്രകൃതി ആസ്വദിക്കാനും കഴിയും അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് വളരെ താമസിക്കാതെ തന്നെ പഞ്ചായത്തിന് ബയോഡൈവേഴ്സിറ്റിക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞു രണ്ടാമത്തെ പ്രോജക്റ്റായി ആയി ഇത് ഇത് വന്നിട്ടുണ്ട് ഉടൻ തന്നെ അതിന് അംഗീകാരം കിട്ടുകയും ഇവിടെ ബയോഡൈവേഴ്സിറ്റി അതായത് ചിത്രശലഭ പാർക്ക് ഉണ്ടാക്കുകയും ചെയ്യും പഞ്ചായത്തിൻ്റെ അനുകൂലമായ നിലപാടുകളുണ്ട് അതുപോലെ തന്നെ എം എൽ എയുമായി ബന്ധപ്പെട്ടും സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ടൂറിസത്തിന് റിക്വസ്റ്റ് കൊടുത്തിരിക്കുകയാണ് അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് അടി ഹൈറ്റ് ഉള്ള പ്രദേശമാണിത് ഈ പ്രദേശത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട് പല പ്രോജക്റ്റുകളും വരാൻ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളാണ് എല്ലാം നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് അത് വളരെ താമസിക്കാതെ തന്നെ ആദ്യഘട്ടം തുടങ്ങി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് വർഷങ്ങൾ നമ്മളെയൊക്കെ കുട്ടിക്കാലത്തിന് മുമ്പ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നടന്നു വന്നാണ് ഈ ക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കുന്ന ഒരു ഉണ്ടായിരുന്നത് ഈ മലയുടെ നാല് സൈഡിലും ഉണ്ടായിരുന്ന ആളുകൾ നടന്ന് അതായത് പൊങ്കാല ഇടാൻ പോലും താഴെ കുഴിയിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടാണ് വന്നിവിടെ പൊങ്കാല ഇട്ടിരുന്നത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് വർഷക്കാലത്തിന് മുമ്പായി ഇവിടെ ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റ് വന്നതിന് ശേഷം ഇവിടെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ പൂജിക്കുന്നത് ക്ഷേത്രത്തിൽ പൂജിക്കുന്നത് തന്നെ ശിവലിംഗം അല്ല അപ്പനയാണ് പൂജിക്കുന്നത് പൂജിക്കുന്നത് പസ്മത്തെയാണ് പൂജിക്കുന്നത് ഈ പസ്മം ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ പ്രതിഷ്ഠ എടുത്തിട്ട് അത് ജനങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഐതികത്തെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ഒരാളാണ് മോഹനണേ ഇവിടെ എൻ്റെ പേര് മോഹനദാസ് ഞാൻ ഒരു കമ്മിറ്റി മെമ്പറാണ് എന്നെ അറിയാവുന്ന ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ആദ്യമേ ഒരു അപ്പനും അമ്മമ്മയും കുറേ മണ്ണ് ചവിന്തി കുന്നു ആക്കിയൊന്നാണ് പറയുന്നത് അതിനെ അവിടെ നിന്ന് കൊണ്ടുപോയി കൊ കൊട്ടുന്നതാണ് കൊട്ടതട്ടിയെന്ന് പറഞ്ഞത് അവിടെ നിന്ന് മണ്ണ് ചെന്നിട്ട് കൊട്ട കണ്ടെങ്കിൽ അവിടെ തട്ടിയിട്ടാണ് വേറെ മണ്ണുണ്ട് അങ്ങനെ അതിനെയാണ് കൊട്ടതട്ടി എന്ന് കുന്നെന്ന് പറഞ്ഞ് ഇവിടെ സ്ഥലമുണ്ട് ഐതിഹ്യമുണ്ട് അല്ലാതെ ഒരു ഐരിഘെന്ന് പറയണത് ഇവിടെ ഒരു മരത്തിലായിരുന്നു അന്ന് കൃഷി ചെയ്യുന്ന സ്ഥലമായിരുന്നു തോട്ടക്കാർ കൃഷി ചെയ്യും മരക്കെ മുന്നേ കിളച്ച് കിടന്ന സമയത്ത് കങ്കാണി എന്ന് പറഞ്ഞ പാട്ടി ഉച്ചയ്ക്ക് അവരുടെ ലഞ്ച് സമയത്ത് ഈ വിട്ടുകത്തി കൊണ്ട് കൊത്തിയപ്പോൾ ആ മരത്തിലൊരു പോട് ഒരു കഥവ് തുറന്ന് കണക്ക് പോടുണ്ടായി അന്ന് അന്നോട്ടാണ് അവിടെ ഈ മരത്തിൽ വിളക്ക് കെത്തിച്ച് തുടങ്ങിയത് ഇങ്ങനെയൊക്കെയുള്ള ഐതിഹ്യങ്ങളെ നമുക്ക് അറിയാവും അതിന് മുമ്പ് ഐതിഹ്യങ്ങൾ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല അല്ലാതെ തന്നെ ഐതിഹ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐതിഹ്യങ്ങൾ നമുക്ക് അറിയുന്ന അറിയപ്പെടുന്ന ഒരു ദൈവം നമ്മൾ കാണുന്നില്ലെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ദൈവമുണ്ട് വിശ്വാസം അത്ര ഒരു വിശ്വാസമുണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ പരിസരത്തും വെളിയിൽ നിന്നുമുള്ള ഭക്തജനങ്ങളെല്ലാം നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് അപ്പനെ പ്രാർത്ഥിച്ചിട്ട് അവരവരോ കാര്യം നടക്കാൻ വേണ്ടി പോവും ആ കാര്യങ്ങളെല്ലാം സുലഭമായി നടക്കുന്നു എന്നാണ് നമുക്ക് തിരിച്ചു കിട്ടുന്ന റിപ്പോർട്ടും അത് അതിനുവേണ്ടി അപ്പുപ്പൻ ഇവിടെ വന്ന് പല കാര്യങ്ങളും കഞ്ഞി സദ്യകളും പൊങ്കാലയും മുറുക്കാനും മദ്യവും ഇങ്ങനെ ഉള്ള എല്ലാ കാര്യങ്ങളും അപ്പുപ്പന് ചെയ്ത് ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നുവെന്ന് കമ്മിറ്റി അംഗങ്ങളായ ഞങ്ങളെ കൂടെ പറഞ്ഞിട്ടാണ് പോകുന്നത് വീണ്ടും ഞങ്ങൾ വരുമെന്നാണ് വളരെ ദൂരന്ന് വരുന്നവരെല്ലാം പറഞ്ഞിട്ട് പോകുന്നത് അപ്പുപ്പൻ ഒരിക്കലും ഈ വന്ന് പറയുന്ന ഭക്തജനങ്ങൾക്ക് കൈവിടില്ല എന്നാണ് ഞങ്ങളെ വിശ്വാസം സമയക്രമം രാവിലെ ആറ് മണിക്ക് നട തുറക്കും അഞ്ചു മണിക്ക് പോറ്റി എത്തി ആറു മണിക്ക് നട തുറന്ന് പത്ത് മണിക്ക് ഇവിടുത്തെ പൂജ തീരും വൈകുന്നേരം നാല് മണി എന്നുള്ളത് അഞ്ച് ഞായറാഴ്ച ദിവസം നാല് മണിയും അല്ല അല്ലാത്ത അല്ലാതെ ഉള്ള ദിവസങ്ങളിൽ അഞ്ച് മണിക്ക് നട തുറന്ന് ഏഴ് മണിയാകുമ്പം നട അടയ്ക്കുന്നതാണ് എല്ലാ എല്ലാ ദിവസവും അതുപോലെ എല്ലാ ദിവസവും ഈ അമ്പലത്തിൽ ഒരമ്പലത്തിലും ഇല്ലാത്ത രീതി അനുസരിച്ച് കാലത്ത് കാലത്തും പൊങ്കാലയുണ്ട് വൈകുന്നേരവും പൊങ്കാലയുണ്ട് എല്ലാ എല്ലാ ദിവസവും കാലത്തും വൈകുന്നേരവും ഈ അമ്പലത്തിൽ പൊങ്കാലയുണ്ട് അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും മലയാള മാസവും ഇവിടെ കഞ്ഞിസദ്യ ഉണ്ട് അത് ഓരോ ഭക്തജനങ്ങൾ നടത്തുന്നതാണ് നടത്താതെ വരം ആളില്ലാത്ത സമയത്ത് അമ്പല അമ്പലത്തിൽ നിന്നുള്ള ഭരണസമിതിയിൽ നിന്നുള്ള അമ്പലത്തിൻ്റെ ഭരണസമിതിയിൽ നിന്നുള്ള വക ജലവാക്കി കഞ്ഞിസദ്യ നടത്തുന്നുണ്ട് ഒരു ദിവസവും ഈ കഞ്ഞിസദ്യ ഒഴിവാകുന്നില്ല ജാതിമത ഭേദമന്യേ എല്ലാ ഭക്തജനങ്ങളും ഈ അമ്പലത്തിൽ വരാറുണ്ട് മാത്രമല്ല ഇതൊരു പ്രദേശത്തിൻ്റെ പുണ്യം കൂടിയാണ് ഈ കുന്ന് അതായത് പണ്ട് അപ്പപ്പൻ കുന്നു എന്ന് പറയുന്നെങ്കിലും ഇതൊരു മല അതായത് ഒരു അടിവാരത്തിൻ്റെ ഭാഗം കൂടിയാണത് അപ്പോൾ ഇതിൻ്റെ ചുറ്റും താമസിക്കുന്നത് പല ജാതിയിലും മതത്തിലുമുള്ളവരാണെങ്കിലും എല്ലാവരും അപ്പപ്പനിൽ ഭയങ്കരമായിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഈ പറഞ്ഞതുപോലെ അവർക്കുള്ള പൂജാദ്രവ്യങ്ങൾ അതിപ്പോൾ മദ്യമായാലും ശരി തമ്പ പിന്നെ താമ്പൂലമായാലും ശരി പിന്നെ അതുപോലെ തന്നെ ചരട് ഇങ്ങനെയുള്ള എല്ലാ ജപ സാധ്യതകളും ഉള്ളവരമ്പലം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഈ ഏരിയയിൽ താമസിക്കുന്ന എല്ലാവർക്കും ഇതൊരു ദൈവാനുഗ്രഹമാണ് ഈ അമ്പലം പക്ഷെ അപ്പം ഒരുപാട് അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട് കാരണം തൊഴിലിലൊക്കെ ഞാൻ ഒരാളുടെ പണിക്ക് കൂലിപ്പണിക്കുന്ന ആളായിരുന്നു ഇപ്പോൾ സ്വന്തമായിട്ട് കൺസഡ് പണിയൊക്കെ സ്വന്തമായിട്ട് എടുത്ത് ചെയ്യുന്ന ഒരാളാണ് പണിയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പം നല്ല രീതിയിൽ പോകണം അപ്പോൾ ഇപ്പോൾ എൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ടാണ് വിശ്വാസം വിശ്വാസം നല്ല വിശ്വാസമാണ് വിചാരിച്ചാലും നടക്കും അത് ഉറപ്പാണ് അതിൽ വൈകുന്നേരം ഈ ഒരു സമയം ആ ഒരു ആറു മണി ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് അടിപൊളിയായിട്ട് സൂര്യാസ്തമയ കാണാൻ പറ്റും ഇത് ഇവിടുത്തെ ഹൈലൈറ്റാണ് മനോഹരമായിട്ടുള്ളൊരു സൂര്യോ സൂര്യാസ്തമ ഞാൻ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചിതറ കണ്ണങ്കോട് അപ്പുപ്പം ക്ഷേത്രത്തിലെ അപ്പുപ്പം ഈ ഒരു പ്രദേശത്തെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ ഇവിടുത്തെ നല്ലൊരു വ്യൂ കണ്ടു അതേപോലെ തന്നെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളും എല്ലാം പിന്നെ ഇവിടെ വരുന്ന ഇനി വരാനിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ശിലയേ കൈകൊണ്ട് ശിവരൂപമാക്കുന്ന കലയുടെ കാൽ തളിർ കൈതൊഴുന്നേൻ ശിലയെ കൈകൊണ്ട് ശിവരൂപമാക്കുന്ന കലയുടെ കാൽ തളീർ കൈ തൊഴുന്നേൻ ശീലയെ കൈകൊണ്ട് ശിവരൂപമാക്കുന്ന കലയുടെ കാൽ തളിർ കൈ തൊഴുന്നേ മുളയെ ചുംബിച്ച് മുരളിയെ മാറ്റിയ മുളയെ ചുംബ മുരളിയെ മാറ്റിയ മുരവത പത്മം കൈതൊഴുന്നേ മുളയെ ചുംബിച്ച് മുരളിയായി മാറ്റിയ മുരഹരപത പത്മം കൈതൊഴുന്നേൻ കൈകൊണ്ട് ശിവരൂപമാക്കുന്ന കലയുടെ കാൽ തളീർ കൈതൊഴുന്നേ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള സ്കൂൾ ബാഗുകൾ ഷൂസുകൾ വാട്ടർ ബോട്ടിലുകൾ ലഞ്ച് ബോക്സ് പെൻസിൽ ബോക്സ് നോട്ട്ബുക്കുകൾ സ്റ്റേഷനറി ഐറ്റംസുകൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം അതും അഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയുള്ള വൻപിച്ച ഡിസ്കൌണ്ടുമായി ബൂട്ട്സ് ആന്റ് ബാഗ്സ് നഗരൂർ മെയ് ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ നടക്കുന്ന വൻപിച്ച ഡിസ്കൌണ്ട് കാലയളവിൽ സ്കൂൾ ബാഗുകൾ ഷൂസുകൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പെൻസിൽ ബോക്സ് അല്ലെങ്കിൽ പെൻസിൽ പൗച്ച് തികച്ചും സമ്മാനമായി ലഭിക്കുന്നതാണ്